ഹലോ ഗായ്സ്, അപ്പോൾ ബിഗ് ബോസിലൂടെ ഇവർക്ക് എന്ത് ലഭിച്ചു, മത്സരാർത്ഥികൾക്ക് അതിൽ നിന്ന് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതങ്ങൾ തിരിച്ചു കിട്ടി എന്ന് പറയാം. അതുപോലെ നഷ്ടപ്പെട്ടവരും ഉണ്ട്, അത് പറയാൻ കാര്യം. അപ്പോൾ ലാലേട്ട ഇന്ന് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാണില്ല, നിങ്ങളെ വീട്ടുകാരൊക്കെ, കാരണം ഫാമിലി റൗണ്ട് ആയിരുന്നു ഈ ആഴ്ച ഫുൾ, അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം ലാലേട്ടം പിന്നെ വന്ന് കാണുകയാണ്. അപ്പോൾ ചോദിക്കും നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അർജുൻ പറയുന്ന ഒരു കാര്യമാണ്, അർജുൻ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര റീചാർജ് ആയി എന്ന് അർജുന് സ്വയം തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. സിജു പറയാണ്, സിജുയുടെ ഒരു അകൽച്ച മാറി കിട്ടിയതിന് സഹായമായത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. അത് കാര്യമായിട്ട് പറയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അത് പറയുന്നുണ്ട്, അച്ഛനും സിജുവും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. സോ അതൊക്കെ മാറി വളരെ കോമഡി ആയിട്ട് മിമിക്രികളും കാര്യങ്ങളും ചെയ്ത് നമുക്കും ഭയങ്കര ഒരു ബോണ്ട് തോന്നി. പക്ഷെ ഒറിജിനലി അവരങ്ങനെ അല്ല. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പം അവർ കുറച്ചുകൂടെ അടുത്തു, അവർക്കിടയിൽ അകൽച്ചകളും വഴക്കുകളൊക്കെ മാറി. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായി ബിഗ് ബോസ് മാറി. അപ്പോൾ സിജുയുടെ വീട്ടിൽ ഒരുവിധം പ്രശ്നം തരുന്നു. അതുപോലെ നോറയുടെയും വീട്ടിലെ ഉമ്മയും നോറയും ഫാദറും തമ്മിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒരിക്കലും നോറ വിചാരിച്ചില്ല ഇവിടെ ഫാദർ വരും എന്നുള്ള കാര്യം, സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, പക്ഷെ വന്നു. അതിന് ബിഗ് ബോസ് ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ജാസ്മിനും പറയുന്നുണ്ട് എൻ്റെ മക്കൾ ജയിച്ചു വരുമെന്നുള്ള വിശ്വാസമാണ് എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നിട്ട് പോയത്. ആൻസിബ് പറയുന്നുണ്ട് വീട്ടുകാർ പറഞ്ഞ ഇത്രേ പെട്ടി എടുത്തുകൊണ്ടൊന്നും ഇവിടെ നിന്ന് ഓടിക്കളയരുത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് നല്ല മൊമെൻറ്റ്സ്. അപ്പോൾ ലാലയുടെ നോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വീട്ടുകാർ ചോദിച്ചിരുന്നു നോറയുടെ അടുത്ത് എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങനെ കരയണേന്ന്. അപ്പോൾ ലാലേട്ട ചോദിക്കുന്നത് എല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഇവിടെ നിന്ന് കരയണം. പിന്നെ അഭിഷേക് പറയുന്നുണ്ട് അഭിഷേകിന് എന്തായാലും ഇവിടെ നിന്ന് ഒരുപാട്, കാരണം അഭിഷേക് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് പുറത്ത് ഒരുപാട് സ്നേഹമാണ് അഭിഷേകിനെ കാത്തിരിക്കുന്നത്. സോ അഭിഷേക് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും എൻ്റെ മക്കളെ പോലെയാണ് കണ്ടത്, എനിക്ക് ചോറൊക്കെ വിളമ്പി തന്ന്. അപ്പോൾ അതൊക്കെ അഭിഷേകിനൊരു പുതിയ കാര്യമായിരുന്നു, അതിലൊക്കെ അഭിഷേക് ഭയങ്കര ഹാപ്പിയാണ്. സായി പറയുന്നു സായിയുടെ ഫാമിലി എന്നെ റീസെറ്റ് ചെയ്യാൻ കാരണം ബിഗ് ബോസ് ആണ്. കാരണം സായിയുടെ അച്ഛനായാലും വൈഫായാലും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അവർ കണ്ട് സംസാരിക്കാനുള്ള ഒരു വേദിയായിട്ട് ബിഗ് ബോസ് മാറി. നന്ദനയും പറയുന്നുണ്ട് അച്ഛന്മാരുടെ വേല. സോ എല്ലാം കൊണ്ടും ഒരു അടിപൊളി ബിഗ് ബോസ് ആയിരുന്നു ഈ ബിഗ് ബോസ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ്